ആലിപ്പ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹമുള്ളവരെ, ധാരാളമായി വിശുദ്ധ ഖുർആൻ കേൾക്കുകയും മറ്റിതര വേദഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഒരു രണ്ട് തലമുറകൾക്ക് മുൻപുള്ള ഒരവസ്ഥയല്ല നമ്മുടെ രാജ്യത്തിനുള്ളത്. ഇന്ന് നാം ഏതാണ്ട് എല്ലാവരും സാക്ഷരരാണ്. എഴുതാനും വായിക്കാനും അറിയുന്നവർ, വിദ്യാഭ്യാസത്തിന്റെ ഉന്നത നിലവാരത്തിൽ എത്തപ്പെട്ടവർ. നമ്മുടെ വീടുകൾക്ക് ചുറ്റും പ്രാഥമിക വിദ്യാലയങ്ങൾ മുതൽ ഉപരിപഠനങ്ങൾക്ക് കഴിയുന്ന സ്ഥാപനങ്ങൾ വരെ. മുൻപ് 8-ഓ 10-ഓ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലാണ് ഒരു ദേവാലയം കാണാൻ കഴിഞ്ഞിരുന്നത് എങ്കിൽ, ഇന്ന് നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും ദേവാലയങ്ങൾ നമ്മുടെ ചുറ്റും നിലനിൽക്കുകയാണ്. അപ്പൊ വേദഗ്രന്ഥങ്ങൾ വളരെ സജീവമായി സാമൂഹികമായി മുഴുവൻ മനുഷ്യരുടെയും ഒപ്പം എത്തിയിരിക്കുന്നു. ദേവാലയങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിന്റെ തൊട്ടടുത്ത ചുവടുകളിൽ നിലനിൽക്കുകയാണ്. അക്ഷരമുറ്റങ്ങൾ അഥവാ വിദ്യാഭ്യാസ ലോകമാകട്ടെ, യൂണിവേഴ്സിറ്റികൾ അധികം, ഏതാണ്ട് നമ്മുടെ സംസ്ഥാനങ്ങളുടെ എണ്ണങ്ങളെക്കാൾ കൂടുതൽ, എത്രയോ ഇരട്ടിയാണ് രാജ്യത്തുനിന്ന് യൂണിവേഴ്സിറ്റികൾ തന്നെയുള്ളത്. അപ്പൊ അറിവിന്റെ ലോകം വളർന്നിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മളിൽ വളരാത്ത ഒന്നുണ്ട്. നമ്മളിൽ വളരാത്ത ഒന്ന്, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നാം എപ്പോഴും ഇല്ലാതാക്കുകയും തുടച്ചു നീക്കുകയും നമ്മിൽ നിന്ന് ദൂരെയാക്കുകയും ചെയ്യേണ്ടത് മൃഗീയതയാണ്, അല്ലെങ്കിൽ സംസ്കാര ശൂന്യതയാണ്. പ്രവാചകൻ പറഞ്ഞ ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ലജ്ജ എന്ന ഒന്ന് നിനക്കില്ലെങ്കിൽ നിനക്ക് എങ്ങനെയും ജീവിക്കാം. എത്ര വലിയ ആശയങ്ങൾ നിറഞ്ഞൊരു വാക്ക്. മൃഗങ്ങളെ സംബന്ധിച്ച് അതിന് ലജ്ജയില്ലാത്തത് കൊണ്ട് ഏത് പട്ടണത്തിന്റെ നടുവിലൂടെ പോകുന്ന ഒരു കാലിയും അതിനുദ്ദേശിക്കുമ്പോൾ മൂത്രമൊഴിക്കും, അതുദ്ദേശിക്കുമ്പോൾ അത് കാഷ്ടിക്കും. അത് പരസ്പരം ബന്ധപ്പെടേണ്ട സന്ദർഭത്തിൽ ഏത് വലിയ ജനാവലിയുടെ മുൻപിലും അത് പരസ്പരം ബന്ധങ്ങൾ സ്ഥാപിക്കും, അത് പരസ്പരം ഇടിയുണ്ടാക്കും, പരസ്പരം കലഹിക്കും, അങ്ങനെ പലതും ചെയ്യും. എന്നാൽ മനുഷ്യൻ ആ മൃഗമല്ല. മനുഷ്യൻ മാന്യതയാണ് അവൻ വളർത്തുന്നത്. രാവിലെ എഴുന്നേറ്റാൽ അവൻ ആവശ്യമില്ലാത്തത്, ശുചീകരണത്തിലൂടെ അവൻ വൃത്തിയുടെ മാനത്തിലേക്ക് ഉയരുകയാണ്. അവൻ പല്ല് തേക്കുന്നു, നാവ് വൃത്തിയാക്കുന്നു, കൈകാലുകൾ കഴുകുന്നു, കുളിക്കുന്നു, മുടിയിൽ എണ്ണ വയ്ക്കുകയും ചീകുകയും നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും മൃഗങ്ങൾക്കില്ലാത്തതാണ്. അപ്പോൾ മനുഷ്യൻ വളരേണ്ടത് ലജ്ജാബോധത്തിലായിരിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ വീടിന്റെ മുറ്റത്ത് പോലും പെൺകുട്ടികൾക്ക് ഇറങ്ങാനും കളിക്കാനും കഴിയുന്നില്ല, ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കാൻ കഴിയുന്നില്ല, പാഠശാലകളിൽ പോകാൻ കഴിയുന്നില്ല, ആരാധനാലയങ്ങളിൽ എത്തപ്പെടാൻ കഴിയുന്നില്ല, ജോലിസ്ഥലത്ത് പോകാൻ കഴിയുന്നില്ല. രാ പകൽ ഭേദമന്യേ. മുൻപൊക്കെ രാത്രി സമയം സ്ത്രീകൾക്ക് ഭീതിയുടെ സന്ദർഭമായിരുന്നു. ഇന്ന് പകൽ സമയവും എല്ലാ പെൺകുട്ടികൾക്കും ഭീതിയുടെ നിഴലുകളിലാണ് അവർ ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത്. അതിന്റെ പ്രധാന കാരണം, ഇതെല്ലാം ഉണ്ടായിട്ടും വളർന്നിട്ടും മതചിന്ത വളർന്നു, രാഷ്ട്രീയ ചിന്ത വളർന്നു, സാംസ്കാരിക ബോധം വളർന്നു, പ്രവർത്തന മണ്ഡലങ്ങൾ വളർന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മിൽ വളരാത്ത ഒന്നേ ഒന്ന് മാന്യതയാണ്. അത് പിതാവിലില്ല, അധ്യാപകരിലില്ല, നിയമപാലകരിലില്ല, വിധികർത്താക്കളിലില്ല, സാമൂഹ്യക്ഷേമ പ്രവർത്തകരിലില്ല, എന്തിനധികം സ്വന്തം മാതാപിതാക്കളിലും സഹോദരിമാരിലും ഇല്ലാതായിരിക്കുന്നു. പെൺകുട്ടികളെ പെൺകുട്ടികളാണ് ചതിക്കുന്നത്, സ്ത്രീകളെ സ്ത്രീകളാണ് വശീകരിക്കുന്നതും വലയിൽ വീഴ്ത്തുന്നതും. ഇത്രയും സൂചിപ്പിച്ചത് പ്രവാചക വചനം ഒന്നുകൂടി നാം ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ്. ലജ്ജ എന്ന ഒന്ന് ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ അവൻ എങ്ങനെയും ജീവിക്കാം. ഒരു മനുഷ്യ ജീവിതത്തെ ക്രമീകരിക്കുന്ന, അതിന് ചുറ്റും വലയം ചെയ്യുന്ന, സംരക്ഷണ ഭിത്തി ഉയർത്തുന്ന, അതിന്റെ ചുറ്റും കാന്തിക വലയം സൃഷ്ടിക്കുന്ന അതിപ്രധാനമായ ദിവ്യമായ ഒരു അനുഗ്രഹമാണ് ലജ്ജാബോധം. അത് ഏത് പ്രായത്തിലും ഒരു മനുഷ്യൻ ഉണ്ടാകണം. അവൻ വസ്ത്രം ധരിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് സഭ്യമല്ലാത്തത് പറയാം, പക്ഷേ ഞാനത് പറയുമ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കും എന്ന ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നാൽ എനിക്ക് സഭ്യേതരമായൊരു വാക്ക് പറയാൻ കഴിയില്ല. അത് ലജ്ജാബോധമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ സാമൂഹ്യ ഭദ്രതയ്ക്ക്, സാമൂഹ്യ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് ധർമ്മം അനുഷ്ഠിക്കുന്നതിന്റെ ഒന്നാം പടി തന്നെ ലജ്ജാബോധമാണെന്ന് പറയാൻ കാരണം. ഇന്ന് നാം വായിക്കുന്ന പത്രങ്ങളിലെ വാർത്തകൾ വളരെ ദുസ്സഹമായ ഒരുപാട് അനർത്ഥതകളെ നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്വന്തം പിതാവ്, സഹോദരൻ, മത പുരോഹിതന്മാർ, അങ്ങനെ തുടങ്ങി സമൂഹത്തിലെ ഒട്ടനവധി മേഖലകളിലുള്ള ആളുകൾ വളരെ ക്രൂരമായി, ഏറെ മോശമായി, മൃഗീയം എന്ന് പറയാൻ കഴിയില്ല. മൃഗലോകത്ത് അങ്ങനെയില്ല. ചങ്ങമ്പുഴ മൃഗലോകത്തെ കുറിച്ച് വിവരിച്ചൊരു വാക്ക് സാന്ദർഭികമായി മനസ്സിൽ വന്നത് ഓർമ്മിപ്പിക്കുകയാണ്. ചെന്നായ, ചീങ്കണ്ണി, ചീറ്റപ്പുലി, പന്നി, പാമ്പ്, പോത്തൊക്കെയും ഉണ്ടവനിൽ സൃഷ്ടാവ് പോലും ഭയം മൂലമായിടാം വിട്ടുകൊടുത്തതവന് വിശ്വം. ചെന്നായ കൂടിയും മറ്റു ചെന്നായ്ക്കളെ ഒന്നു തിന്നട്ടഹസിപ്പതില്ല. മർത്യനോ മർത്യന്റെ രക്തം കുടിക്കണം, മർത്യനിൽ ബുദ്ധിമാനല്ലീ മർത്യൻ. എത്ര അർത്ഥഗർഭമായൊരാശയം ഒരു കാവ്യകലയിൽ,
കൈരളിയുടെ മുൻപിൽ സമർപ്പിച്ച ഏതാനും ചില വരികളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മൃഗങ്ങളിൽ ഈ പറഞ്ഞ ഒരു ചേഷ്ടകളുമില്ല, ഇതെല്ലാം മനുഷ്യനിൽ മാത്രമാണ്. ഒന്നിലധികം മൃഗങ്ങൾ ചേർന്ന് അതിലെ ഒരു പെൺമൃഗത്തെ ഉപദ്രവിക്കുന്ന അവസ്ഥ ജന്തുവർഗ ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ വളർത്തുന്ന ചെറിയ ആറ്റക്കുരുവികളുണ്ട്, ചെറിയ അടയ്ക്കാ പക്ഷികൾ എന്ന് പറയും, അതിന് ലവ് ബേർഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക്. നിങ്ങൾ അതിന്റെ ഇണകളെ ഒരു കൂട്ടിൽ 10 or 20 ഇണകളെ നിങ്ങൾ ഇടുക, എന്നിട്ട് നിങ്ങൾ അതിന് അടയാളങ്ങൾ പെടുത്തുക. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക ഓരോ ദിവസവും. അതിലൊരു ഇണകൾ പരസ്പരം അന്യോന്യമല്ലാതെ മറ്റൊരാളുടെ ഇണയായ ഒരു കുരുവിയുടെ അരികിൽ വേറൊരു കുരുവി ചെല്ലുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വളർത്തുന്ന ലവ് ബേർഡ്സിന്റെ സങ്കേതത്തിൽ കാണാൻ കഴിയില്ല. ചെറിയ നമ്മുടെയൊക്കെ ഒരു കൈവിരലിന്റെ തള്ളവിരലിന്റെ വലിപ്പമുള്ള കുഞ്ഞ് അടയ്ക്കാ പക്ഷിയുടെ സദാചാര ബോധമാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രകൃതിയിൽ നിർണയിച്ചിട്ടുള്ള അതിന്റെ ഉത്തരവാദിത്വ ബോധം. പക്ഷേ മനുഷ്യൻ മാത്രം അവിടെയാണ് അതിരി കവിയുകയാണ്. ഈ അതിരി കവിച്ചവന്റെ സർവ്വവിനാശമാണ്. എല്ലാ അധർമ്മത്തിന്റെയും തുടക്കം അവിടെയാണ്. അതുകൊണ്ട് പെൺകുട്ടികളെ പെൺകുട്ടികളായി കാണണം. പ്രവാചകൻ 7 മഹാ വൻ പാപങ്ങൾ പഠിപ്പിച്ചു. ലോകത്ത് മനുഷ്യകുലത്തിന്റെ സർവനാശത്തിന് നിമിത്തമാകുന്ന മഹാ അപരാധങ്ങളിൽ ഒന്ന് അയൽപക്കത്തുള്ള ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറലാകുന്നു എന്നാണ് പഠിപ്പിച്ചത്. സ്വന്തം വീട്ടിൽ ലോകത്ത് ഇന്നേവരെയും അപമര്യാദയായി പെരുമാറിയ ഒരു അവസ്ഥ ഒരു 10 or 20 തലമുറകൾക്ക് മുൻപ് പ്രവാചകൻ ജീവിച്ച കാലഘട്ടത്തിൽ പോലും ലോകത്ത് പരിചയമില്ല. അതുകൊണ്ടാണ് അയൽവാസിയെ പറഞ്ഞത്, ഇന്നാണ് മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്നതെങ്കിൽ സ്വന്തം കുടുംബത്തിന് അപമര്യാദയായി പെരുമാറരുതെന്ന് പറയുമായിരുന്നു. കാരണം സ്വന്തം വാപ്പയാണ് മോളോട് മോശമായി പെരുമാറുന്നത്, സ്വന്തം അച്ഛനാണ് മകളോട് മോശമായി പെരുമാറുന്നത്, സ്വന്തം സഹോദരനാണ് സഹോദരിയോട് മോശമായി പെരുമാറുന്നത്. അന്ന് കുടുംബത്തിനകത്തെങ്കിലും മനുഷ്യന് സദാചാര ബോധം നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ നിർദ്ദേശിക്കാൻ കാരണം. നമ്മളിൽ വളർത്തേണ്ടത് ഈ വിശ്വാസത്തോടൊപ്പം, മതത്തോടൊപ്പം, മതധർമ്മത്തോടൊപ്പം, വേദങ്ങളെ നമ്മൾ ഔന്നത്യത്തിലേക്ക് ഉയർത്തുന്നതോടൊപ്പം, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതീകമായി ജീവിതവിശുദ്ധി ആവശ്യമാണ് എന്ന് ധരിക്കുന്നതോടൊപ്പം നമ്മളിൽ വളരേണ്ടത് മാന്യതയാകുന്നു. ആ മാന്യത കളഞ്ഞു കുളിച്ചാൽ നിനക്ക് എങ്ങനെയും ജീവിക്കാം, അത് നിന്റെ ഇഹപര ജീവിത പരാജയമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിന്റെ താക്കീത് നൽകുന്നു. ഗൗരവപൂർവ്വം നാം ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തെ നാം നന്നാക്കി തീർക്കുക. ലഘു പ്രഭാഷണം നടത്തിയത് സി എം മൗരവി ആലുവ. തുടർന്നുള്ള ഭാഗങ്ങൾ വരുന്നിരങ്ങളിൽ. ഒഴുക്കത്തിന്റെ പാത നിങ്ങളിലെത്തിക്കുന്നു ഡിജിറ്റൽ ബിസിനസ് സ്കൂൾ ഫേസ് ഓൺ ക്യാമ്പസ് ഓഫറിംഗ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് പ്രോഗ്രാംസ് ആൻഡ് ട്രാക്ക് യുവർ ഫേസ് ഓൺ.